തൃശ്ശൂർ അതിരൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് വലിയ ആഴ്ചയിലെ കർമ്മങ്ങളിൽ എങ്ങനെയാണ് ഭക്തിയോടുകൂടെ അതിൻ്റെ ചൈതന്യം അല്പം പോലും നഷ്ടപ്പെടാതെ പങ്കുചേരാൻ കഴിയുക എന്ന് ഏതാനും മാർഗനിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പ്രത്യേകിച്ചും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പരമ്പരാഗതമായി ഏറ്റവും സന്തോഷപൂർവ്വം അനുഷ്ഠിക്കുന്ന വലിയ ആഴ്ചയിലെ പെസഹ വ്യാഴാഴ്ചയെക്കുറിച്ചാണ്. നമുക്കറിയാം, പെസഹ വ്യാഴം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒട്ടേറെ ഓർമ്മകളുടെ ഒരു വേലിയേറ്റമാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ പരമ്പരാഗതമായി നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പെസഹ വ്യാഴാഴ്ചയുടെ കർമ്മങ്ങൾ ഈ വർഷത്തെ പ്രത്യേകമായുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയുക എന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ്, പ്രാർത്ഥനാപൂർവം നമ്മൾ വിചിന്തനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കടന്നു പോകാൻ വേണ്ടി ദൈവം മോശയോട് ഇസ്രായേൽ ജനം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഓരോ ഇസ്രായേൽ ഭവനവും കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം അവരുടെ വീടിൻ്റെ കട്ടിലപ്പടിയിൽ തളിക്കണം. ആ രാത്രിയിൽ സംഹാരദൂതൻ കടന്നുപോകും, ഇസ്രായേൽ ഭവനങ്ങളെ മാത്രം രക്ഷിക്കും. ഇതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പുതിയ നിയമത്തിൽ യഹൂദ ജനം പെസഹ ആചരിച്ചു പോന്നു. പുതിയ നിയമത്തിൽ ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ദിവസത്തിൻ്റെ തൊട്ട് തലേ രാത്രി തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി അവർക്ക് വേണ്ടി കാലുകഴുകളി ശുശ്രൂഷയും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയും സ്ഥാപിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ പെസഹ വ്യാഴം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ അനുസ്മരിക്കുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ഒന്നാമത്തേത്, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് പെസഹ വ്യാഴാഴ്ചയാണ്. ഈശോ വിശുദ്ധ കുർബാന ചൊല്ലാനുള്ള പൗരോഹിത്യം സ്ഥാപിച്ചത് പെസഹ വ്യാഴാഴ്ചയാണ്. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ മാതൃക നൽകിയത് പെസഹ വ്യാഴാഴ്ചയാണ്. COVID-19 പ്രത്യേക പശ്ചാത്തലത്തിൽ കുർബാനകൾ നമ്മുടെ ദേവാലയങ്ങൾ മുടക്കിയപ്പോൾ ദൈവജനം അനുഭവിച്ച മാനസികമായ വിഷമവും സംഘർഷവും എത്രമാത്രമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. സ്ഥിരമായി പള്ളിയിൽ പോയിരുന്നവരും എന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ചവരും പള്ളിയിൽ പോകാൻ കഴിയാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അനുഭവിച്ച മാനസികമായുള്ള സംഘർഷം അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതല്ല. ഇന്ന് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അവനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ ഭാഗമായി വിശുദ്ധ കുർബാന മാറിയിരിക്കുകയാണ്. ഈ പ്രത്യേകമായുള്ള പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ പെസഹ വ്യാഴം ആചരണം നമ്മെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും കുർബാനയുടെ പ്രാധാന്യം നമുക്കേറെ ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വർഷം പെസഹ ആചരണം നമ്മൾ നടത്തേണ്ടത് എന്ന് ചില കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും പുരോഹിതന്മാരെ നിങ്ങൾ നോർക്കണം. നമുക്കറിയാം, പുരോഹിതനില്ലെങ്കിൽ നമുക്ക് വിശുദ്ധ കുർബാന സാധ്യമല്ല. അതുകൊണ്ട് പരിചയമുള്ള എല്ലാ പുരോഹിതന്മാരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും ധാരാളം ദൈവവിളികളും ധാരാളം പുരോഹിതന്മാരും നമ്മുടെ ഇടയിൽ നിന്നുണ്ടാകാൻ വേണ്ടി ഇന്ന് നിങ്ങൾ കൂടുതലായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് പെസഹ ആചരണം നടത്താൻ നമുക്ക് കഴിയുക എന്ന് ചില പ്രായോഗികമായുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഈ ചെറിയ ചിന്തയിലൂടെ പങ്കുവയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ പെസഹ വ്യാഴാഴ്ച ആചരണം ഒരുപക്ഷെ നമ്മുടെ ഈ തലമുറയിൽ തന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത
ഒരു അനുഭവമായിട്ട് മാറും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പള്ളിയിൽ പോകാതെ വീടുകളിലിരുന്നു കൊണ്ട് ഈ വർഷത്തെ പെസഹ ആചരണം എങ്ങനെ അതിൻ്റെ ചൈതന്യത്തോട് ചേർന്ന് നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റും എന്ന് ഏതാനും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. ഇന്ന് പെസഹായുടെ തലേദിവസമായ ബുധനാഴ്ച അഭിമന്യു പിതാവ് മീഡിയയിലൂടെ നമുക്ക് നൽകിയ അനുതാപ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പെസഹ ആചരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം നമ്മൾ നടത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കുടുംബാംഗങ്ങളെല്ലാവരും വീട്ടിൽ ഒരുമിച്ച് ചേർന്ന് താഴെ പറയുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ വായിക്കണം. പുറപ്പാടിൻ്റെ പുസ്തകം 12:1-20 തിരുവചനങ്ങൾ, മലാക്കി പ്രവാചകന്റെ പുസ്തകം 1:10-14 തിരുവചനങ്ങൾ, കൊരിന്തോസിലെ സഭയ്ക്ക് പൗലോസ്ലിഹ എഴുതിയിരിക്കുന്ന 1 11:23-29 തിരുവചനങ്ങൾ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13:1-14 തിരുവചനങ്ങൾ. വിവിധ പ്രായത്തിലുള്ളവർ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യേണ്ടത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:35 തിരുവചനം, അത് കാണാതെ പഠിച്ച് നിങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ അത് പറഞ്ഞു കേൾപ്പിക്കണം. കുട്ടികൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, വിശുദ്ധ കുർബാനയുടെ പ്രതീകങ്ങൾ കണ്ടെത്തണം. പ്രത്യേകിച്ചും പ്രതീകങ്ങൾ എന്തിനെയാണ് ദ്യോതിപ്പിക്കുന്നത് എന്ന് അത് മനസ്സിലാക്കണം. ദിവസം മുഴുവൻ കത്തിക്കാനുള്ള തിരി വീട്ടിൽ തയ്യാറാക്കി വയ്ക്കണം. വിശുദ്ധ കുർബാനയുടെ അനുഭവം എഴുതി തയ്യാറാക്കേണ്ടത് യുവജനങ്ങളാണ്. അതുപോലെ തന്നെ മാതാപിതാക്കന്മാർ ചെയ്യേണ്ടത് പഴയ നിയമത്തിലെ പെസഹ ആചരണം വായിച്ച് ഒരുങ്ങണം. പുറപ്പാടിൻ്റെ പുസ്തകം 12:2 പഴയ പെസഹ അനുഭവങ്ങൾ പുതിയ തലമുറയോട് പങ്കുവയ്ക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശുദ്ധ വാരത്തിൽ ചൊല്ലേണ്ട ത്രിസന്ധ്യ ജപം ഇന്ന് മുതൽ അത് ആരംഭിക്കുകയാണ്. ഇത്രയ്ക്കും കാര്യങ്ങൾ ബുധനാഴ്ച വൈകുന്നേരം തന്നെ നമ്മുടെ വീടുകളിൽ ചെയ്യണം. പെസഹ ആചരണത്തിൻ്റെ പ്രത്യേക ഭാഗമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ കുടുംബങ്ങളിലും ചെയ്യണം. നാളത്തെ ദിവസം മുഴുവൻ നമ്മുടെ വീട്ടിൽ കത്തിച്ചു വയ്ക്കാനുള്ള ഒരു തിരി തയ്യാറാക്കണം. നാളത്തെ ദിവസം മുഴുവൻ നമ്മുടെ വീടുകളിൽ അത് കത്തി നിൽക്കണം. നമ്മുടെ പഴയകാല ഓർമ്മകളുടെ വെളിച്ചത്തിൽ പെസഹ വ്യാഴം ആചരണം നമ്മുടെ വീടുകളിൽ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പ്രായോഗികമായിട്ട് കൂടെ ഞാൻ നിങ്ങളെ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം പെസഹ വ്യാഴാഴ്ച അതിരാവിലെ നമ്മൾ എഴുന്നേറ്റ് നേരത്തെ പള്ളിയിൽ പോകും. കാരണം പള്ളിയിൽ സ്ഥലം കിട്ടണമെങ്കിൽ നേരത്തെ പള്ളിയിലെത്തണം. വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പലരും അന്ന് പള്ളിയിലെത്തുക. ഇന്ന് വീട്ടിൽ മാധ്യമങ്ങളിലൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 10 മിനിറ്റ് നേരത്തെയെങ്കിലും പ്രഭാത പ്രാർത്ഥനകളെല്ലാം ചൊല്ലി കുർബാനയ്ക്ക് വേണ്ടി വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ വന്നിരിക്കണം. പ്രാർത്ഥനയോടുകൂടെ ഭക്തിപൂർവം ഇന്നത്തെ കുർബാനയിൽ ഒരു പല വിചാരവുമില്ലാതെ നമ്മൾ സംബന്ധിക്കണം. കാരണം ഇന്ന് ഈശോ കുർബാന സ്ഥാപിച്ച ദിവസമാണ്. വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കർമ്മം, അതൊരു പക്ഷേ നമ്മൾ പള്ളിയിൽ കണ്ടുപരിചയം മാത്രമേ നമ്മളിൽ പലർക്കുമുള്ളൂ, അത് കാലുകഴുകൽ ശുശ്രൂഷയാണ്. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഒരിടത്ത് വന്നിരുന്നപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ പെസഹ വ്യാഴാഴ്ച ആചരണത്തിൻ്റെ ഭാഗമായി എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളിലും കാലുകഴുകൽ ശുശ്രൂഷ നിങ്ങൾ നിർവഹിക്കണം. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അമ്മ അപ്പൻ്റെ പാദങ്ങൾ കഴുകുന്നു, അപ്പൻ അമ്മയുടെ പാദങ്ങൾ കഴുകുന്നു. അത് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം മാതാപിതാക്കന്മാരുടെ പാദങ്ങൾ കഴുകുന്നു.
നിങ്ങൾക്കറിയാം, പാദം കഴുകണമെങ്കിൽ ഒന്നുകിൽ പാദം കഴുകുന്ന വ്യക്തിയുടെ അടുത്ത് വന്ന് മുട്ടുകുത്തി നിൽക്കണം, അതല്ലെങ്കിൽ പാദത്തിൻ്റെ അടിയിൽ ഇരിക്കണം, എങ്കിലേ നമുക്ക് പാദങ്ങൾ കഴുകാൻ കഴിയുകയുള്ളൂ. ഒരു കുടുംബത്തിൽ പുലരേണ്ട സ്നേഹബന്ധങ്ങൾക്കുള്ളിൽ കാലുകഴുകുന്ന ശുശ്രൂഷ നമുക്കിന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അത് കുടുംബ ബന്ധങ്ങളിൽ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന വലിയ ഒരു ആത്മബന്ധം വളരാൻ അത് കാരണമാകും എന്നുള്ളതിനെക്കുറിച്ച് ഒരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല. പെസഹ വ്യാഴാഴ്ച നമ്മുടെ പള്ളികളിൽ നമ്മൾ ആരാധനയ്ക്ക് പോയിരുന്നത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പരിശുദ്ധ കുർബാന, ഈശോയുടെ തിരുശരീരവും തിരുരക്തവും എഴുന്നള്ളിച്ചു വയ്ക്കുന്ന പെസഹ വ്യാഴാഴ്ച, പ്രാർത്ഥനയോടുകൂടെ കുടുംബ യൂണിറ്റുകൾ, സംഘടനകൾ മാറി മാറി പള്ളിയിൽ പോയി ആരാധനയിൽ പങ്കുചേരുന്നത് ഈ വർഷത്തെ പ്രത്യേകമായുള്ള സാഹചര്യത്തിൽ പ്രായോഗികമല്ല. അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടത് മാധ്യമങ്ങളിലൂടെ കാണുന്ന ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ട് ഒരു മണിക്കൂർ സമയമെങ്കിലും ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ശിഷ്യന്മാരോട് യേശു ചോദിച്ചില്ലേ, ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണർന്നിരുന്നുകൂടെ? ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി ഒരു മണിക്കൂർ മാറ്റിവെക്കാത്ത ഒരു കുടുംബങ്ങളും ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാവുന്നതുപോലെ പള്ളിയും പരിസരവും ഏറ്റവും നിശബ്ദമായി പ്രാർത്ഥനാന്തരീക്ഷത്തിലൂടെ നമ്മൾ കണ്ടിരിക്കുന്ന ദിവസം പെസഹ വ്യാഴാഴ്ചയാണ്. കഴിയുമെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരല്പം കൂടുതൽ നിശബ്ദതയ്ക്കും പ്രാർത്ഥനയ്ക്കും വേണ്ടി നമ്മൾ ഇന്നത്തെ ദിവസം മാറ്റിവെക്കണം. അവസാനമായി ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വൈകിട്ട് ആരാധനയിൽ പങ്കുചേർന്ന് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ചേരണം. മാതാപിതാക്കന്മാരും മക്കളും ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സീറോ മലബാർ ക്രൈസ്തവരിടയിൽ പരമ്പരാഗതമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പം മുറിക്കൽ ശുശ്രൂഷ നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യണം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുടുംബ ലിറ്റർജി പുസ്തകത്തിൽ എങ്ങനെയാണ് അപ്പം തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ 237-ാമത്തെ പേജിൽ പെസഹ വ്യാഴാഴ്ച അപ്പം മുറിക്കുന്ന ശുശ്രൂഷയും 444-ാമത്തെ പേജിൽ എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. പുളിപ്പില്ലാത്ത അപ്പം തയ്യാറാക്കി വൈകിട്ടുള്ള ഭക്ഷണം കഴിയുമ്പോൾ വീട്ടിലെ ഏറ്റവും പ്രായം ചെന്ന കാരണവർ, അത് അപ്പനാകാം, അമ്മയാകാം, അപ്പൂപ്പനാകാം, അമ്മൂമ്മയാകാം, ഏറ്റവും പ്രായം ചേർന്ന വ്യക്തി കുരുത്തോല മുകളിൽ വെച്ചിട്ടുള്ള അപ്പമെടുത്ത് മുറിക്കുന്നു. അതിനുശേഷം അത് തയ്യാറാക്കിയ പാലിൽ മുക്കി ഓരോരോ കുടുംബാംഗങ്ങൾക്ക് നൽകുന്നു, അത് പ്രാർത്ഥനയോടുകൂടെ ഭക്ഷിക്കുന്നു. പഴയ നിയമത്തിലെ പെസഹായുടെ കടന്നുപോകലിനെ ഓർമ്മിപ്പിക്കുന്ന ഈ കർമ്മം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഈ വർഷത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഈ ഒരു കർമ്മം അനുഷ്ഠിച്ച് പെസഹായുടെ എല്ലാ ചൈതന്യവും ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പെസഹ വ്യാഴം തിരുക്കർമ്മങ്ങൾ രാവിലെ 7 മണിക്ക് നമ്മുടെ അതിരൂപതയുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ അഭിവന്യ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ കൃത്യമായിട്ട് നടക്കുന്നു. അതിൽ സാധിക്കുന്നവർക്ക് സംബന്ധിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇടവകകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വികാരി അച്ഛന്മാർ നടത്തുന്ന കർമ്മങ്ങളിൽ നിങ്ങൾക്ക് പങ്കുചേരാം. അതുപോലെ തന്നെ വൈകിട്ട് 7:30 മുതൽ 8:30 വരെ പരസ്യമായിട്ടുള്ള ആരാധന, അതും ലൂർദ് പള്ളിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കർമ്മങ്ങളെല്ലാം തൽസമയം ഷെക്കൈന TV, അതുപോലെ തന്നെ മീഡിയ കത്തോലിക്ക എന്നീ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ ഈ കർമ്മങ്ങൾ പങ്കെടുത്തുകൊണ്ട് നമുക്ക് പെസഹ വ്യാഴം ആചരണത്തിൽ പങ്കുചേരാം. പെസഹ ആചരണം ഈ വർഷത്തേത് മറക്കാത്ത ഒരു അനുഭവമായി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇന്ന് നിലനിൽക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലേ